അപ്പം ദേ ഇന്ന് സ്കൂളൊക്കെ തുറന്നു. അപ്പം ഇനിയിപ്പോൾ എന്നാ നമുക്ക് ഇന്നും ചോറൊക്കെ കൊടുത്തു വിടണ്ടേ പിള്ളേർക്ക്. അപ്പം അതിനു വേണ്ടി, അതായത് ഇന്നലെ ഞായറാഴ്ച ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം എന്തു അതുകൊണ്ട് ബീഫൊക്കെ കഴുകി വെള്ളം പോകാൻ കൊട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോതയെന്ന് പറയുന്ന മീനാണ്, കഷ്ണം മീൻ. അപ്പോൾ അതും എല്ലാം കറിക്കായിട്ട് കഴുകി വെച്ചു. പിന്നെ അവത്തിൽ നിന്ന് തന്നെ കുറച്ച് വറുക്കാനും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആകോലി വറ്റയെന്ന് പറയുന്ന മീനാണ് ആക്കേണ്ടത്. അപ്പോൾ അത് ഓരോ ദിവസത്തേക്കായിട്ടൊക്കെ പുരട്ടി പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ്, ബീഫപ്പം ഇവിടെ ഇപ്പം ഞായറാഴ്ച അപ്പമുള്ള പപ്പായട്ടോ മിക്ക ഞായറാഴ്ചയും ബീഫൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനെല്ലാം കഴുകി ഇങ്ങനെ വെക്കും. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ അപ്പായെല്ലാം ഇട്ട് തരുന്നത്. പിന്നെ ഇളക്കി ഞാൻ കൊടുക്കണം കേട്ടോ. തന്നെയും ചെയ്യും എങ്കിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ തന്നെ അതൊക്കെ ചെയ്ത് കൊടുക്കണം. ചേരുവകളെല്ലാം അപ്പയുടെ വക ചേരുവകളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ പുരട്ടി വെക്കും. പിന്നെന്തുവാ, ഞാനാണെങ്കിൽ കുക്കറയിലൊക്കെ വേവിക്കത്തുള്ളൂ. അപ്പോൾ അപ്പ വെക്കുവാണെങ്കിൽ കുക്കറ് വെക്കുന്ന ഇഷ്ടമില്ല. ഇങ്ങനെ ഉരുളിക്കകത്ത് തന്നെ ഇട്ട് ഇത് വേവിച്ചൊക്കെ എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെന്തുവാ, കൂർക്കയാണ് പിന്നെ അന്ന് മെഴുക്ക് പുരട്ടി വെച്ചത്. അപ്പോൾ കൈയെല്ലാം ആകപ്പാടെ കറയായും. പകുതി കൂർക്കായും കൊള്ളത്തില്ലായിരുന്നു. അകത്തൊക്കെ എന്തോ ഒരുമാതിരി ഇതായിരുന്നു. ഞാൻ കൂർക്ക വെക്കുന്നത് ചുമ്മാ പച്ചമുളകും സബോളയും കൂർക്കായും കൂടെ വെന്ത് പറ്റി വരുമ്പം പച്ച വെളിച്ചെണ്ണ കറിവേപ്പില ഒഴിച്ചെടുക്കുക. പിന്നെ നമ്മുടെ മോദക്കറിയും അവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് കോവയ്ക്ക, അപ്പം ഇന്ന് അതായത് ഇന്നിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ചോറ് കൊടുത്തു വിടണമല്ലോ. അപ്പം അതിനായിട്ട് കുറച്ച് കോവയ്ക്ക തോരൻ അരിയുമാണ്. അപ്പം പിള്ളേരവിടെ ഇരുന്ന് ടി വി കാണും. അപ്പോൾ ടേസ്റ്റ് നോക്കിക്കേന്ന് പറഞ്ഞ് ചുമ്മാ അവരെ പറ്റിക്കാൻ കുറച്ച് കോവയ്ക്ക എടുത്തോണ്ട് അപ്പം അവർക്ക് കൊണ്ട് കൊടുത്തേക്കണ്ടത് കേട്ടോ. അങ്ങനെ അപ്പോൾ കോവയ്ക്കായും ഒക്കെ അരിഞ്ഞ് വെക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എളുപ്പമല്ലേ തോരനാക്കാനായിട്ട്. ഞാൻ സവാള, പച്ചമുളക്, രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, തേങ്ങ, ഉപ്പ്, മഞ്ഞളെല്ലാം ഇട്ടങ്ങ് റെഡിയാക്കി ഒരു ബോക്സിലാക്കി വെച്ചേക്കുവേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത്, അതായത് ഇന്നലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ചോറുണ്ണാനിരുന്നത് എല്ലാവരും കൂടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കറികളൊക്കെ. പിന്നെന്തോ ഒരു കുഞ്ഞു സവോള എടുത്ത് ചെറിയൊരു സലാഡും ഉണ്ടാക്കി. മീൻ വറുത്തതും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നീ കണ്ടത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മഞ്ഞക്കൂരിയില്ല, അതിൻ്റെ രണ്ട് തലയിരുന്നതാണ്. അത് ഞാൻ കൂട്ടാന്ന് ഓർത്ത് എടുത്ത് വെച്ച് കളയുണ്ടല്ലോ വെറുതെ. അങ്ങനെ അപ്പം ഇവിടെ എല്ലാവർക്കും ബീഫോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുവാ നാരങ്ങായും വേണം. അപ്പം ഇത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം, വെണ്ടയ്ക്ക പാലുകറി. അപ്പം അതും ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം അത് നല്ല രുചിയുണ്ടേ പിറ്റേ ദിവസം നല്ല ചൂടാക്കിയൊക്കെ എടുത്ത് വന്നപ്പം. അങ്ങനെ ഞങ്ങൾ പിന്നെ ചോറൊക്കെ ഉണ്ടു. അങ്ങനെയുള്ളു ഇന്നലത്തെ വിശേഷം. പിന്നെ ഇന്നലെ വൈകിട്ട് എന്തുവാ കാച്ചിൽ കുഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വൈകിട്ട് കാച്ചിലും മുളകും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കണ്ടതില്ലേ, ഇപ്പോൾ കാപ്പി ഒഴിച്ചത് തൊട്ട് അത് കണ്ട നമ്മൾ ഇന്നത്തെ രാവിലത്തെ. അപ്പോൾ കാപ്പി ഉണ്ടാക്കി, അതുപോലെ തന്നെ എന്തുവാ നമ്മുടെ തോരൻ റെഡിയായി, ഇതേണ്ട മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അപ്പായിക്കും ഇന്ന് തൊട്ട് ചോറ് കൊടുക്കും. അപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് അപ്പായിക്ക് ചോറ് കൊടുപ്പൊക്കെ ഞാൻ ഒരുഴപ്പിലൊക്കെ ആയിരുന്നു. അപ്പം ബീഫും ഒക്കെ ഇതേ ചൂടാക്കി എടുത്ത് വെച്ചു. പിന്നെ ആ ബീഫിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് കിഴങ്ങൊക്കെ ഇട്ടൊരു കറിയാക്കിയായിരുന്നു. അപ്പം എന്തുകൊണ്ട് അപ്പ വന്ന് പിള്ളേർക്കുള്ള വെള്ളമൊക്കെ കുപ്പിയിലാക്കുവാണ്. പിന്നെ ആ കറിയാണ് ഞാൻ പറഞ്ഞില്ലേ കിഴങ്ങിട്ട കറി. അപ്പോൾ അതും അപ്പവും കൂടെ അവർക്ക് രാവിലെ രണ്ടുപേരെയും കൂടെ ഇരുത്തി വാരിക്കൊടുക്കുവാണ്. കാരണം അവർ വാരിക്കൊടുത്താൽ മാത്രമേ രാവിലെ കഴിക്കത്തുള്ളൂ രണ്ടുപേരും. അങ്ങനെയാണ്. പിന്നെന്തുവാ അതെല്ലാം കഴിഞ്ഞ് അവർക്കുള്ള ചോറൊക്കെ ഇതേ വിളമ്പുവാണ്. അപ്പോൾ പിള്ളേർക്ക് തോരനും മീൻ വറുത്തതും ബീഫും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ സച്ചിക്കുട്ടനും പിന്നെ ഇച്ചിരി അച്ചാർ വെക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് അവന് ഇച്ചിരി മാങ്ങ അച്ചാറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നു തൊട്ട് യുദ്ധം തുടങ്ങണമല്ലോ, എന്നും വേണ്ടേ ഓരോന്നൊക്കെ അങ്ങനെ. അപ്പം പിന്നെ ബീഫ് അവർക്ക് വിളമ്പാറായപ്പം ഒന്നുകൂടെയും അപ്പ വന്നൊന്ന് ചൂടാക്കുവാണ്. അപ്പയുടെ രീതിക്ക് വീണ്ടും കുറച്ച് കൈപ്പണിയൊക്കെ ചെയ്യും. കുരുമുളകും ഗരം മസാല, കറിവേപ്പില, ഇച്ചിരി വെളിച്ചെണ്ണ, അങ്ങനെയൊക്കെ അപ്പയുടെ രീതിക്കൊരു ഇതുണ്ട് പിറ്റേന്ന്. അപ്പം അതൊക്കെ അവിടെ അപ്പ ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. സച്ചിക്കുട്ടൻ സൈക്കിളാവുമ്പോൾ പൊക്കോളും,
മോളെ അപ്പ ഉണ്ടാക്കുക ചെയ്യുന്ന സ്കൂളിൽ. അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പായ്ക്കുള്ള ചോറൊക്കെ അപ്പ വാഴയിലയ്ക്കകത്തേ കൊണ്ടുപോകത്തുള്ളൂ. നേരത്തെ വീഡിയോയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഇതുപോലെ വാഴയിലയിലാണ് ഞാൻ ചോറൊക്കെ കൊടുക്കുന്നത്. ഇപ്പം എന്നെ 2-3 വർഷത്തോളമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടു നോക്കണം. ഇതുപോലെ മീൻ്റെയും ബീഫിൻ്റെയും ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് സമയം പോലെ എല്ലാം ഒന്ന് കയറി നോക്കണം. അപ്പോൾ ഇത് ഇതിന് മുന്നേ കൊടുത്തു വിട്ടൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അപ്പ കടയിലിരുന്ന് കൊണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഊണ്. അപ്പോൾ അത് ഫുള്ള് കഴിച്ചെന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട് എന്നെ വൈകിട്ട് വരുമ്പം കാണിക്കാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം എന്തുവാ, അപ്പം നിങ്ങൾ കയറി നോക്കണം എൻ്റെ ചാനലൊക്കെ. വേറെ ഇഷ്ടം പോലെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാം.